ഹായ് എവരിവൺ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൗ മിൽക്ക് നല്ലൊരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് ടയർഡായി നിൽക്കുകയെന്ന് അപ്പോൾ ഏതായാലും മിൽക്കിൻ്റെ ഒരു ടോപ്പിക് ആയിക്കളയെന്ന് വെച്ചു ഒരുപാട് ആൾക്കാർ ഡൗട്ടുള്ളൊരു വിഷയമാണ് മിൽക്ക് കുടിക്കാൻ പറ്റുമോ ചിലവരൊന്നും നമുക്ക് മിൽക്ക് കുടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ മിൽക്ക് ഏത് സമയത്ത് കുടിക്കണം എപ്പോൾ കുടിക്കണം ആരൊക്കെ കുടിക്കണം ഇങ്ങനെ ഒരുപാട് ഡൗട്ടുള്ളൊരു വിഷയമാണ് മിൽക്ക് അപ്പോൾ മിൽക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ സ്റ്റഡീസിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് മിൽക്ക് കുടിക്കാൻ പാടില്ല കാരണം അത് പശുവിൻ്റെ കുട്ടിയൊക്കെ കുടിക്കണമാണ് നമ്മൾ ഹ്യൂമൻ മനുഷ്യന്മാർക്ക് കുടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു സ്റ്റഡീസ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് പോയാലും അല്ലെ പുരാണത്തിലേക്ക് പോയാലും മിൽക്ക് ഇന്ത്യൻ കൾച്ചറിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ് ഒരുപാട് റോളുള്ളതാണ് കാരണം ഹൈ ഇൻ പ്രോട്ടീൻ പിന്നെ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മുൻകാലങ്ങൾ ഇപ്പം നമ്മളിപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹരിയാന അല്ലെ യു പി ബീഹാർ രാജസ്ഥാൻ പിന്നെ പഞ്ചാബ് ഇതുപോലത്തെ നോർത്ത് ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മിൽക്കിനെയാണ് അവരുടെ ജീവിതമാർഗ്ഗവും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആൾക്കാരും പല ഇതിലും അവർ കഴിക്കുന്ന സാധനങ്ങളായത് മിൽക്ക് കാരണം അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ കാണുന്നില്ലല്ലോ പിന്നെ നമ്മളിപ്പം ആൾക്കാർ സ്റ്റഡീസ് ചെയ്തിട്ട് അത് കുടിക്കാൻ പാടില്ല കാരണം നമുക്ക് നല്ല ഹെൽത്ത് ഇല്ലാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊക്കെ പറയുന്നത് നമ്മൾ നല്ല ഹെൽത്തായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം പണ്ട് പണ്ടേ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് എത്രയോ വർഷങ്ങളായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് പുരാണത്തെ മുതൽ വരെ ഇതിനുള്ള റോള് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതൊരു യുണീക്ക് ന്യൂട്രീഷനാണ് കാരണം എന്താ പറയുക ആയുർവേദത്തിലൊക്കെ ഇതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സൂപ്പർ ഫുഡ് വേണമെങ്കിൽ പറയാം ഇപ്പം ലിവിങ് ആനിമലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹൈ ഇൻ ഹോർമോൺ എൻസൈക്ലിയ അമിനോ ആസിഡ്സ് ലോഡഡ് വിത്ത് മിനറൽസ് മെഗ്നീഷ്യം പൊട്ടാസ്യം വിറ്റാമിൻ B1 B6 അങ്ങനെ എന്നതെന്നില്ല അത്ര ഞാൻ സയൻസിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള പ്രൊഡക്റ്റാണ് മിൽക്ക് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഒരു സ്പോർട്സ്മാൻമാർ മിൽക്ക് അവോയ്ഡ് ചെയ്യുക കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പോയ സമയത്ത് അവിടുത്തെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ദേശി മിൽക്ക് അത് കൗ മിൽക്ക് തന്നെ ഞാൻ പറയാം മറ്റുള്ള പാക്കറ്റ് മിൽക്കോ ഡയറി പ്രൊഡക്ട്സിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് സ്പെഷ്യലി കൗ മിൽക്ക് പിന്നെ മിൽക്ക് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആയുർവേദത്തിൽ കഫക്കെട്ടുള്ള ആൾക്കാർ കഫക്കെട്ടുള്ള ഇത് കുറച്ച് സ്റ്റേ അവേ ഫ്രം കാരണം അവർക്ക് കൂടുതൽ ഇഷ്യൂ ഉണ്ടാക്കും പക്ഷേ അവർ കഴിക്കേണ്ട രീതികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഡോക്ടേഴ്സിനോടും അല്ലെ ആയുർവേദ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞ ആരുമല്ല പക്ഷെ എന്നാൽ കൂടി നിങ്ങൾക്ക് മഞ്ഞളിട്ടിട്ട് അല്ലെങ്കിൽ ചുക്കുപൊടി ഇഞ്ചിപ്പൊടി അങ്ങനെയുള്ള സാധനം ആഡ് ചെയ്തിട്ട് വയ്ക്കുക പിന്നെ മിൽക്കിൻ്റെ കൂടെ നമുക്ക് ബദാം ആഡ് ചെയ്യുക പിന്നെ അയൺ കിട്ടണിക്കുന്നത് നല്ലൊരു അയൺ ഇതാണ് നിങ്ങൾ മിൽക്കിൻ്റെ കൂടെ ഡേറ്റ്സ് ഒരു രണ്ടോ മൂന്നോ ഡേറ്റ്സ് നിങ്ങൾ ഇട്ട് വെക്കുക അത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഡേറ്റ്സ് ഇട്ട് വെച്ചിട്ട് കഴിക്കുക അങ്ങനെ ബനാനേൻ്റെ കൂടെ കഴിക്കാം പക്ഷേ ചില ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഓറഞ്ച് മുസമ്പി ഈ ലാറ്റസ് സാധനങ്ങൾ കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ ചില നാരുള്ള ചില ഫ്രൂട്ട്സുകളുടെ കൂടെ നമ്മൾ വിരുദ്ധാഹാര ആയുർവേദത്തെ പറയുന്നുണ്ട് അത് കഴിക്കാൻ പാടില്ല അത് നിങ്ങൾ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത് പിന്നെ ചില കൂട്ടർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൽസ് ഇതൊരു മീൽസായിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല ഒരു കാരണം ഇതൊന്നും ഒരു മീലാണ് കാരണം ഒരുപാട് ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് പിന്നെ അടങ്ങിയിരിക്കുന്നൊരു സാധനമാണ് മിൽക്ക് അപ്പം നമ്മളൊരു ഇപ്പോൾ ചില കൂട്ടർ ഊണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ അപ്പോൾ അങ്ങനെ ശരിക്കും ചെയ്യുന്ന ആവശ്യമില്ല കാരണം അത് ഇതന്നെ ഒരു മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ലത് ഒരു മീൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിഡ് മോർണിംഗ് മിഡ് ഈവനിങ് മരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ നേരത്തെ കഴിച്ചിട്ട് ബിഫോർ ബെഡ് ഏറ്റവും നല്ല ടൈം കഴിക്കുന്നത് അസ്തമനത്തിന് ശേഷമാണ് പറയുന്നത് സൂര്യാസ്തമം ആയുർവേദത്തെ പറയുന്നത് സൂര്യാസ്തമത്തിന് ശേഷമാണ് ഇത് നല്ല ടൈം സേവിങ്ങിന് വേണ്ടി സ്ഥലം പിന്നെ ചില കൂട്ടുകൾ ചിക്കൻ്റെ കൂടെ ഫിഷിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റും ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല ഫിഷിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു 2 hours കഴിഞ്ഞിട്ട് കാരണം അതും റിച്ച് ഇൻ പ്രോട്ടീനാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ പ്രോട്ടീൻ ഒരുമിച്ച് ബോഡിയിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ ആവശ്യമുള്ള മാത്രമേ ബോഡി അബ്സോർവ് ചെയ്യുള്ളൂ ബാക്കി ബോഡി റിജക്റ്റ് ചെയ്യും അപ്പം നിങ്ങളെന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 hours ഫിഷോ ചിക്കനോ കഴിച്ചാൽ കുഴപ്പമില്ല അതിന് 2 hours കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മിൽക്ക് ഇൻടേക്ക് ചെയ്യുക തെറ്റില്ല പിന്നെ സാൾട്ട് സാൾട്ട് ഐറ്റംസിൻ്റെ കൂടെ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക കാരണം അത് രണ്ടും കൂടി ഒരുമിച്ച് ചേരില്ല അത് വിരുദ്ധാഹാരമായിട്ട് വരും പിന്നെ ഇതിൻ്റെ ആൾക്കാർ തണുത്തത് കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ ചൂടുള്ള പാലാണ് കുടിക്കുന്നത് തണുത്ത പാൽ ഓൾറെഡി ഇത് കഫക്കെട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ തണുപ്പിച്ച് കുടിക്കുമ്പം അത് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കഫക്കെട്ട് ഉണ്ടാകുന്ന കൂട്ടർക്ക് കൂടുതൽ കഫക്കെട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും പിന്നെ നോർമലി പറയുന്നത് വാം ചെയ്ത് കുടിക്കുന്നത് നല്ലത് കാരണം വാം ചെയ്ത് കുടിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വാം ചെയ്യുക കൂടുതൽ ചൂടിലല്ല ആ ഒരു റൂം ടെമ്പറേച്ചർ അറ്റ്ലീസ്റ്റ് ഒന്ന് വാം ചെയ്തിട്ട് പിന്നെ കുടിക്കുന്നത് നല്ലത് ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ ഓൾറെഡി ലാക്ടോസ് ഉണ്ട് നിങ്ങൾക്ക് നാച്ചുറൽ ഷുഗർ ഓൾറെഡി പശു തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അതിന് എക്സ്ട്രാ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന കൂട്ടാണെങ്കിൽ ഹണി നിങ്ങൾക്ക് ആഡ് ചെയ്യുക അങ്ങനെ നോർമലി ഉള്ള കേസല്ല വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന കൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്യുക അപ്പം ഇത് കഴിയുന്നതും മിൽക്ക് കുടിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ട് കുടിക്കാൻ നോക്കുക കാരണം നിന്നിട്ട് കുടിക്കരുത് കാരണം സ്ലോയിൻ അബ്സോർവ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ് അപ്പോൾ കഴിയുന്നതും ലിക്വിഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഇരുന്നിട്ട് കുടിക്കുക സ്ലോ ആയിട്ട് കുടിക്കുക പിന്നെ സൺസെറ്റിന് ശേഷം കുടിക്കാൻ പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് 70-80%
അപ്രോക്സിമേറ്റ് കണക്കാണ്, കറക്റ്റ് അല്ല. അപ്പോൾ ചിലപ്പോൾ 72 ആവാം, 78 ആവാം, ഡിപ്പെൻഡ് അപ്പോൺ കൗ. അപ്പം സാജൻ 70 പറഞ്ഞ് അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി 70-80% കെസീനും ബാക്കി വരുന്ന പെർസെൻറ്റേജ് അത് ബാക്കി വരുന്ന പെർസെൻറ്റേജ് വേ പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് രാത്രി കഴിക്കാൻ പറയുന്നത്. അത് രാത്രി കഴിച്ചാൽ കെസീൻ വളരെ പതുക്കെയാണ് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുക. അപ്പോൾ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് കഴിച്ചാൽ രാവിലെ വരെയുള്ള എംപ്റ്റി സ്റ്റമക്കിലിരുന്ന് ഇത് വളരെ പതുക്കെ നമ്മൾ അബ്സോർബ് ചെയ്തുകൊടുക്കും മസിലിലേക്കും, അത് ഡിവൈഡ് ചെയ്ത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആയിട്ട് ബോഡിയിലേക്ക് ഇതാ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇത് ബ്രെയിന് വളരെ നല്ലതാണ്. കുട്ടിയെക്കാളും പണ്ട് ചെറുപ്പത്തിൽ പാൽ കൊടുക്കുകയെന്ന് വെച്ചാൽ ബ്രെയിൻ ഷാർപ്നെസ്, ബ്രെയിൻ നമ്മുടെ മെമ്മറി, ഇതിനൊക്കെ ബ്രെയിന് നല്ലതാണ്. പിന്നെ സ്കിന്നിന് നല്ലതാണ്. ഹെയർ, മുടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട് പാലിന്. അപ്പം ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ വരുന്ന ആൾക്കാർക്കുള്ള ഡൗട്ട്, നമ്മൾ ഏത് പാൽ കുടിക്കണം, അതായത് കൗ മിൽക്ക് കുടിക്കണോ അല്ലെ ബഫലോ മിൽക്ക് കുടിക്കണോ അല്ലെ ഗോട്ട് മിൽക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ നോർമലി നമ്മൾ ഹ്യൂമൻ ബീൻസ് കൗ മിൽക്കാണ് നല്ലത്. പക്ഷേ ബഫലോ മിൽക്ക് ഇപ്പോൾ ലീൻ ആയിട്ടുള്ള ആൾക്ക്, ഇപ്പോൾ മസിൽസ് ഗെയിൻ ചെയ്യണം, സ്കിന്നി ആയിട്ടുള്ള ആൾക്ക് തീരെ പവർ കിട്ടുന്നില്ല, അല്ലെ കുറച്ച് ബോഡി വോളിയം കൂട്ടണം, മസിൽസിൻ്റെ സൈസ് കൂട്ടണം, അല്ലെ വെയിറ്റ് ഗെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കേസിലേക്ക് ബഫലോ മിൽക്കിലേക്ക് പോവാം. അല്ലാത്ത നോർമൽ കേസിലേക്ക് നമുക്ക് കൗ മിൽക്ക് തന്നെ മതി. അതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹരിയാന അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ജിമ്മുകളിൽ ഇതവിടെ അടുത്ത സ്ഥലത്ത് തന്നെ ഇവർ മാക്സിമം നമ്മളൊന്നും ചിന്തിക്കുന്നതിനപ്പുറം അവരിത് സെർവ് ചെയ്യുന്നത്. അവർ ഒരു ലിറ്ററൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ലിറ്റർ പാൽ അവർ നന്നായി സെർവ് ചെയ്യും. അവർക്കൊന്നും ഈ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്റ്റഡീസ് ഇതിനെപ്പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെ എതിർക്കുന്നില്ല, കാരണം നമുക്കത് എതിർക്കാൻ നമ്മളാരുമല്ല. പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്ത സമയത്ത് ഉത്തരേന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം തന്നെ അവരെ ഡെയിലി റുട്ടീനിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മീലായിട്ട് തന്നെ അവരിതിന് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു അപേക്ഷയാണ് നിങ്ങളോട്. നമ്മളിന്ന് പല ആൾക്കാരും ഈ പാക്കറ്റ് ഫുഡ്, പാക്കറ്റ് മിൽക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത, ഇപ്പോൾ കാണാം ഒരുപാട് ന്യൂസ് കഴിഞ്ഞ മാസം കണ്ടിട്ടായിരുന്നു, പാലക്കാട് ബോർഡറിൽ നിന്ന് ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത മിൽക്ക് തമിഴ്നാട്ടിൽ മായം കലർന്നത് അല്ലെങ്കിൽ പിന്നെ വിഷം ആകാശം കലർന്നിട്ടുള്ള പല മിൽക്കുകൾ വന്നിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയ പൈസക്ക് വന്നിട്ട് അവരുടെ നല്ല മാർജിനൽ നോക്കുന്നത് സി ഇത് ഇതാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്, അല്ലാണ്ട് മിൽക്ക് കൗ മിൽക്കല്ല. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? നമ്മുടെ നാട്ടിൻ പുറത്ത് എവിടെയെങ്കിലും ഒരു അടുത്തൊരു വീട്ടിൽ പശു ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 രൂപ ലിറ്ററിന് ജാസ്തി കൊടുക്കുക അവർക്ക്. അവർ അക്കാരം ഇതിനെ പോറ്റുന്ന ഈ ക്ഷീര കർഷകരുടെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ പരിതാപകരമാണ്. കാരണം രാവിലെ 4-4.5 പലരും എൻ്റെ സുഹൃത്തുക്കൾ പലർക്കും ഇത് വീട്ടിൽ പശുവുള്ള ആൾക്കാരാണ്. അവരുടെ 4-4.5 അവരുടെ ലൈഫ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 4.5 മണിക്ക് രാവിലെ എണീച്ച് പിന്നെ ഇതുമാതിരി ഒരു റിസ്ക്കുള്ള ജോലി വേറെയില്ല. കാരണം ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, അവർക്ക് ഒരു ട്രിപ്പിന് പോകാൻ പറ്റില്ല, അവരുടെ ഫാമിലിയെ. കാരണം ആ സമയം ഇതിന് ഭക്ഷണം കൊടുക്കണം, ഇതിന് പുല്ല് കൊടുക്കണം, ഇതിന് വെള്ളം കൊടുക്കണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആർക്ക് വേണ്ടിയിട്ടില്ല ഇവർക്ക് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഇവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിലങ്ങ് ദാരിദ്ര്യം ഉണ്ടാവും എപ്പോഴും. എന്നാലും പക്ഷേ കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാരണം വെച്ചാൽ നമ്മളൊരു 10 രൂപ അവർക്ക് ലിറ്ററിന് ജാസ്തി കൊടുക്കും. നമുക്ക് കൗ മിൽക്ക് അവർ നല്ല പശുവിന നല്ല പാലും നല്ല സാധനങ്ങളും കൊടുത്ത് ഫീഡ് ചെയ്ത് നമുക്ക് നല്ല മിൽക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്ര പൈസ നമ്മൾ വേണ്ടാത്ത ചിലവാക്കുന്നത്. അവരെ നമുക്കൊരു ലിറ്ററിന് ഒരു 10-20 രൂപ നമ്മൾ ജാസ്തി കൊടുത്തിട്ട് ആ മേഖല നിലനിൽക്കട്ടെ. നമുക്ക് നമ്മുടെ തലമുറകൾക്കും എന്നും കുട്ടിയൊക്കെ നല്ല പാലും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. ശർവീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ ഇനി ദേവിയെ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ചാൽ പാക്കറ്റ് പാൽ ഒഴിവാക്കിയിട്ട് മാക്സിമം കൗ മിൽക്കിലേക്ക് പോവുക. നിങ്ങൾ നാട്ടിൻ പുറത്ത് തേടിപ്പോണം. ഞാനൊക്കെ ഒരു 4 കിലോമീറ്റർ കറങ്ങി പോയിട്ട് പാൽ വാങ്ങിക്കൊണ്ടിരുന്നു. കാരണം എനിക്ക് നല്ല പാൽ കിട്ടണം, എൻ്റെ കുട്ടിക്കും എൻ്റെ ഫാമിലിക്കും നല്ല പാൽ കൊടുന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ട് പോയിട്ട് വാങ്ങുന്നു. നിങ്ങളും അതുപോലെ തന്നെ ഇനി നല്ല കൗ മിൽക്ക് വാങ്ങുക. അങ്ങനെയുള്ള കൂട്ടരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് മാക്സിമം ഒരു 10-20 രൂപ ജാസ്തി കൊടുത്തേക്ക്. അവർ ആ മേഖല ഉണ്ട്, നമുക്ക് കാലാകാലങ്ങളും നല്ലൊരു മിൽക്ക് കിട്ടുമല്ലോ. എനിവേ, സ്റ്റേ അവേ ഫ്രം കൊറോണ. ഫിറ്റ് ഇന്ത്യ.